വചനോദയം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10:7-15 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വചന വിചിന്തനം. ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചാണ് ക്രിസ്തുനാഥൻ പറയുന്നത്. സ്വർഗരാജ്യം പ്രഘോഷിക്കുവാൻ ഒരുവന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? യേശു പറയുന്നു, നിങ്ങൾക്ക് ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കുവിൻ. തൻ്റെ ദൗത്യം തുടർന്ന് കൊണ്ടുപോകുവാനാണ് ശിഷ്യന്മാരെ അവിടുന്ന് അയക്കുന്നത്. ശിഷ്യന്മാരെ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാകണം ഇവർ ക്രിസ്തു ശിഷ്യരാണെന്ന്. യേശു ചെയ്ത പ്രവൃത്തികൾ ശിഷ്യന്മാരും ചെയ്യുമ്പോൾ അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. അതേസമയം ശിഷ്യന്മാരുടെ മുഖമുദ്ര ലാളിത്യമാണ്. രണ്ടുടുപ്പ് പാടില്ല, ചെരുപ്പ് പാടില്ല, സഞ്ചി പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ ലാളിത്യത്തിൽ ആയിരിക്കുക, പൂർണ്ണമായും ആശ്രയം ദൈവത്തിലായിരിക്കുക എന്നാണ്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന ഉത്തമ ശിഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.